nittum tanana dhirena dhirena nittum tanana dhirena dhirena nittum tanana dhirena dhirena udana dhipa dana dhipa dana dhirena udana dhipa dana dhipa dana dhirena dhipa dana 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 dhirena
അതിനേക്കാൾ ഏറ്റവും കൂടുതൽ അഭിമാനം കലാകാരനെയാണ്. കാരണം കലാകാരന്റെ ചെറുപ്പകാലം അഭിനയിച്ച ഫ്രാൻസിസ് അതേപോലെ ഈ നൃത്തം സ്വാഗതം. ഈ കലാകാരനെ അതുപോലെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ പരിപാടിയിൽ സ്വാഗതം അർഹിക്കുന്നവർ ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണമായ ആ 19 കലാകാരികളാണ്. അവർ ഇന്നിവിടെ ഈ പ്രയർ ഡാൻസ് അവതരിപ്പിച്ച കുട്ടികൾക്കും അതുപോലെ ഈ പരിപാടി ഇനി വിടുന്നങ്ങോട്ട് നടക്കുന്ന ഈ അരങ്ങേറ്റ പരിപാടി ഏറ്റവും ഗംഭീരമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 19 കലാകാരികളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ ഇടവകയിലെ അവരുടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുക്കൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വിൻസേട്ടാ. അടുത്തതായി റിപ്പോർട്ട് വായനയാണ്. വായിക്കുന്നത് സെക്രട്ടറി ലീന ആന്റണി. ചെയർമൻ മിഷണറിയും ബഹുഭാഷാ പണ്ഡിതനും കേരളത്തിൻ്റെ രണ്ടാം എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്നതുമായ അർണോസ് പാദ്രിയാൽ പണിതപ്പെട്ട സെൻറ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ് നമ്മളിപ്പോൾ. ഈ സാഹിത്യ പ്രതിഭയുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ കലാസാഹിത്യ വാസനകളെ വേലൂരിലെ ഇടവക ജനങ്ങളിലൂടെ പുനരുദ്ധരീകരിക്കാൻ വേണ്ടി 2017 ഒക്ടോബർ മാസത്തിൽ ബഹുമാനപ്പെട്ട വികാരി ഫാദർ ജോൺസൺ ഐനിക്കലിൻ്റെ നേതൃത്വത്തിൽ വേലൂർ ഇടവകയിലെ കലാസാഹിത്യ പ്രതിഭകളുടെയും സഹൃദയരുടെയും സഹകരണത്തോടെ അർണോസ് കലാകേന്ദ്ര എന്ന സംഘടന രൂപം കൊണ്ടു. വേലൂരിലുള്ള ജനങ്ങളുടെ കലാസാഹിത്യ പ്രതിഭ വളർത്തുന്നതിനും കാവ്യപ്രഭാവനായ അർണോസ് പാദയുടെ മഹത്വം കലകളിലൂടെ എല്ലാവരെയും അറിയിക്കുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ഇങ്ങനെയൊരു സംഘടന രൂപീകരിച്ചത്. 84 ഫൗണ്ടർ മെമ്പേഴ്സായി ആരംഭിച്ച ഈ സംഘടന കലാസാഹിത്യ സഹൃദയരുടെ അംഗത്വത്തോടെ വിപുലീകരിച്ചു. പഴുവിൽ പള്ളിയിലുള്ള അർണോസ് പാദയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും തെളിയിച്ച ദീപശിഖ പ്രയാണം രൂപതയിലെ പള്ളികളിലൂടെ കടന്നുവന്ന് വേലൂരിൽ അവസാനിപ്പിച്ചാണ് അർണോസ് കലാകേന്ദ്രയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തിയത്. കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ വേലൂർ ഇടവകയിൽ വെച്ച് നടത്തിയ അഖണ്ഡ പുത്തൻപാന പാരായണത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയിട്ടുണ്ട്. പുത്തൻപാന പാരായണ മത്സരങ്ങൾ വർഷം തോറും ഇടവക തലത്തിലും ഫൊറോനോ തലത്തിലും രൂപത തലത്തിലും നടന്നു വരുന്നു. പുരാതനമായ അർണോസ് ഭവനത്തിൽ വെച്ച് വർഷാരംഭത്തിൽ കുട്ടികൾക്ക് എഴുത്തിനിരുത്തൽ കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ നടത്താറുണ്ട്. അർണോസ് കലാകേന്ദ്രയുടെ ഒരു ബിഗ് പ്രൊജക്റ്റ് ആയിരുന്നു ഫാദർ ഫിജോ ആലപ്പാടിൻ്റെ ആലപ്പാടൻ രചനയും സംവിധാനവും നിർവഹിച്ച പാതിരിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച പാന എന്ന പ്രൊഫഷണൽ നാടകം. വേലൂർ ഇടവകക്കാർ മാത്രം അഭിനയിച്ച ഈ നാടകം നിരവധി വേദികളിൽ നിറഞ്ഞ കയ്യടികളോടെയാണ് പ്രദർശിപ്പിച്ചത്. നാടകത്തിൽ അഭിനയിച്ച ഈ കലാകാരന്മാർ വർഷം തോറും ഇപ്പോഴും ഇടവകയിൽ നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അടുത്തതായി കലാകേന്ദ്രയെ നേതൃത്വത്തിൽ ആരംഭിച്ചത് തൃശ്ശൂർ രൂപതയിലെ തന്നെ ആദ്യ അരങ്ങേറ്റ കേന്ദ്രം എന്ന സർട്ടിഫിക്കറ്റോടുകൂടി ഒരു നൃത്ത അരങ്ങേറ്റ പരിശീലന കേന്ദ്രമായിരുന്നു. വേലൂരിലെ നാനാജാതി മനസ്സർക്ക് പരിശീലിക്കാവുന്നതും ക്രൈസ്തവ ചൈതന്യത്തോടുകൂടി നൃത്താരങ്ങേറ്റം നടത്തുന്നതിനുമായി 2018 ഒരു നൃത്ത പരിശീലന കേന്ദ്രം ശ്രീമതി സുമിത സന്തോഷ് ടീച്ചറുടെ പരിശീലനത്തിൽ ആരംഭിച്ചു.
2020 ജനുവരി 26 തീയതിയാണ് അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ആദ്യം നൃത്ത അരങ്ങേറ്റം നടത്തിയത്. ഫാദർ ജോൺസൺ ഐലിക്കിന്റെ അധ്യക്ഷതയിൽ നടത്തിയ അരങ്ങേറ്റത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട എം പി രമ്യ ഹരിദാസ് ആയിരുന്നു. മുഖ്യാതിഥി കലാമണ്ഡലം രചിത രവി ആശംസകൾ അർപ്പിച്ചു. കൺവീനർ യേശുദാസ് ബി പി ആയിരുന്നു. 17 കുട്ടികളാണ് അന്ന് അർണോസ് പാതിരിയുടെ തിരുമുറ്റത്ത് നൃത്തകലയിൽ തങ്ങളുടെ അരങ്ങേറ്റം നടത്തിയത്. രൂപതയിലെ നൃത്ത അരങ്ങേറ്റ സെന്ററാക്കി അർണോസ് കലാകേന്ദ്രയെ ഉയർത്തണമെന്നായിരുന്നു സംഘടനയുടെ ഉദ്ദേശം. തുടർന്നുണ്ടായ കൊറോണ സമയത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നൃത്യാഭ്യാസം പുനരാരംഭിക്കുകയും കൂടുതൽ കുട്ടികളെ ചേർക്കുകയും ചെയ്തു. 50 കുട്ടികളാണ് ഈ ഡാൻസ് ടീച്ചറിന്റെ കീഴിൽ സുമിത സന്തോഷിന്റെ പരിശീലനത്തിൽ ഇന്ന് ഇവിടെ അരങ്ങേറ്റം ക്ലാസ്സിൽ അഭ്യസിക്കുന്നത്. അതിൽ 19 കുട്ടികളാണ് ശ്രീമതി സുമിത സന്തോഷിന്റെ പരിശീലനത്തിൽ ഇന്നിവിടെ അരങ്ങേറ്റം കുറിക്കുന്നത്. കുട്ടികളെ ഇതിനായി ഒരുക്കിയ ടീച്ചർക്കും സഹകരിച്ച എല്ലാ മാതാപിതാക്കൾക്കും ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തന്ന പള്ളി അധികാരികൾക്കും അച്ഛന്മാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന ഫിജോ ആലപ്പാടനച്ഛനും മുഖ്യാതിഥി സിനി ആർട്ടിസ്റ്റ് വിജീഷ് വിജയനും ആദരമർപ്പിച്ചുകൊണ്ടും ഈ കലാസബരിയ തുടർന്ന് കൊണ്ടുപോകുവാൻ കലാകേന്ദ്രയ്ക്ക് സാധിക്കട്ടെ എന്ന് സർവേശിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. നമ്മുടെ അധ്യക്ഷൻ ഫാദർ റെവറൻ ഫാദർ റാഫേൽ താണിശ്ശേരി അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ ഉദ്ഘാടകനായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിജോജ, മുഖ്യ അതിഥി വിജീഷ് വിജയൻ, നവവൈദികൻ ഫ്രാൻസിസ് പുത്തൂക്കരാച്ചൻ, ബഹുമാനപ്പെട്ട ജീൻ ചെറിയത്തച്ഛൻ, കൈക്കാരൻ ജസ്റ്റിൻ നീലങ്കാവിൽ, സ്വാഗതം ആശംസിച്ച വിൻസെന്റ് പാടൂർ, യേശുദാസ് പി പി, കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വേലൂരിലെ അർണോസ് കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ ഇന്ന് രണ്ടാമത്തെ നൃത്ത അരങ്ങേറ്റം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ റിപ്പോർട്ടിൽ ശ്രമിച്ചതുപോലെ അതിരൂപതയിൽ നിന്നുള്ള പ്രത്യേക അനുവാദത്തോടുകൂടി തന്നെയാണ് ഈ കലാകേന്ദ്ര ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകം ഇങ്ങനെ നൃത്ത അരങ്ങേറ്റം നിർവഹിക്കുവാനായിട്ടുള്ള സെൻ്ററായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അർണോസ് പാതിരി തന്നെയാണ്. അർണോസ് പാതിരിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു സാഹിത്യ രംഗത്ത് വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കാൻ, അതോടൊപ്പം തന്നെ നമ്മെ ഓരോരുത്തരെയും ആ തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും പരിശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേലൂർ ഭാഗത്തുള്ള ഒരു അഭിമാനത്തോടുകൂടി തന്നെ അർണോസ് പാതിരിയെ ഓർക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പുത്തൻപാനയും അതുപോലെ തന്നെ വിവിധ കാവ്യങ്ങളും എല്ലാം അർണോസ് പാതിരിയുടെ കയ്യിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും പകർന്നു തന്നതാണ്. ഇന്ന് നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മളുടെ മക്കളുടെ നൃത്ത അരങ്ങേറ്റം വീക്ഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ കൈപിടിച്ച് നടത്താനുമായിട്ടാണ്. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ അവസരത്തിൽ നന്ദിപൂർവം ഓർക്കുകയാണ്. അർണോസ് കലാകേന്ദ്ര എന്നുള്ള ആ സ്ഥാപനത്തിൻ ആ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാവരെയും നന്ദിപൂർവം ഈ അവസരത്തിൽ ഓർക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ മനോഹരമാക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നത്. അതോടൊപ്പം ഈ കുട്ടികളെ ഒരുക്കിയ ടീച്ചറെയും പ്രത്യേകമായി ശ്രീമതി സുമിത സന്തോഷിനെയും പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദിപൂർവം ഓർക്കുന്നു. വിവിധ വ്യക്തിത്വങ്ങൾ ഈ പരിപാടികൾ ഭംഗിയാക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അവരെയും. അതോടൊപ്പം തന്നെ ഇന്ന് നൃത്ത അരങ്ങേറ്റം നടത്തുന്ന നമ്മുടെ കുഞ്ഞുമക്കളെയും പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുന്നു. അവർക്ക് എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും ആശംസിക്കുകയാണ്. നമ്മുടെ ഈ ദേവാലയ തിരുമുറ്റത്ത് നാം ഓരോരുത്തരും ഇവിടെ ഇങ്ങനെയുള്ള ഒരു നൃത്ത അരങ്ങേറ്റം നിർവഹിക്കുന്നതിൻ്റെ ഉദ്ദേശം ക്രൈസ്തവപരമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ ഈ നൃത്തവും അതുപോലെ നൃത്തത്തിൻ്റെ പ്രത്യേകത അത് ശരീരം മാത്രമല്ല മനസ്സും
വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരുങ്ങിയാൽ മാത്രമാണ് ഇതുപോലെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെയധികം ദിവസം പരിശീലനം നേടിയതിന് ശേഷമാണ് നമ്മുടെ മക്കൾ ഈ അരങ്ങേറ്റം നിർവഹിക്കാനായിട്ട് ഇവിടെ ഒരുങ്ങുന്നത്. അതുപോലെ നമ്മൾ പ്രയർ ഡാൻസ് നമ്മൾ കണ്ടു, അവരും വളരെ മനോഹരമായിട്ട് തന്നെ അവരുടെ ദൗത്യം നിർവഹിച്ചു. അത് വളരെയധികം പരിശീലനത്തിൽ നിന്നുള്ള ഒന്നാണ് ഇവരുടെ ഈ അരങ്ങേറ്റം. അതുകൊണ്ട് അവരുടെ പുറകിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓർക്കുന്നു. പ്രത്യേകമായി അവരുടെ മാതാപിതാക്കളും വളരെ താല്പര്യത്തോടുകൂടി തന്നെ മക്കളെ ഒരുക്കുന്നു. അത് ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഏകാഗ്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും കലയുടെ മനോഹാരിത മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ കലയിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകമായി നമ്മൾക്ക് ഇവിടെ ഉദ്ഘാടകനായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിജു അച്ഛനാണെന്നുണ്ടെങ്കിലും മുഖ്യാതിഥിയായിട്ട് വന്നിരിക്കുന്ന ബിജീഷ് ആണെന്നുണ്ടെങ്കിലും ഈ രംഗത്തൊക്കെ വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ അവരുടെ നല്ല നല്ല സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കല എപ്പോഴും മറ്റുള്ളവർക്ക് നല്ല സന്ദേശം കൊടുക്കാൻ, സമാധാനം നൽകാൻ ഉള്ള ഒരു വേദിയാണ്. അതിന് നമുക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭംധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇതാ കർത്താവിന്റെ ദാസി അങ്ങി വചനം പോലെ നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വചനം മാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശിന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് അന്വേഷിക്കുമേ പ്രാർത്ഥിക്കാം. സർവേശ് രാമാലാക്കയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ പീഡാനുഭവം കുരിശുവരണ മുഖേന ഉയർപ്പിന്റെ മൈപ്രായിപ്പാൻ അനുഗ്രഹം ചെയ്യുന്ന കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതിയും. വളരെ ലളിതമായ ഒരു അധ്യക്ഷ പ്രസംഗം കാഴ്ചവെച്ച നമ്മുടെ വികാരിയസിന് നന്ദി. അടുത്തതായി ഉദ്ഘാടനത്തിനും ഉദ്ഘാടന പ്രസംഗത്തിനുമായി തൃശൂർ അതിരൂപത ആർട്ട് മീഡിയ കോർഡിനേറ്റർ ഫാദർ ഫ്രിജോ ആലപ്പാടിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റാഫേൽ താണിശ്ശേരി അച്ഛ, ഇന്നത്തെ മുഖ്യ അതിഥിയായിരിക്കുന്ന സിനി ആർട്ടിസ്റ്റ് ശ്രീ ബിജീഷ് വിജയൻ, ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ജീനച്ഛ, ഫ്രാൻസിസ് അച്ഛ, അർണൂസ് കലാകേന്ദ്രയുടെ പ്രസിഡന്റ് വിൻസെൻ്റ് ഏട, മുൻ പ്രസിഡന്റ് യേശുദാസ് ഏട, സെക്രട്ടറി ലീന ചേച്ചി, ഈ കുട്ടികളെ വളരെ മനോഹരമായി അരങ്ങേറ്റത്തിന് ഒരുക്കിയിരിക്കുന്ന സുമിത ടീച്ചറെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വേലൂർക്ക് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് പരിചയമുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നത് പോലെയാണ്. ഇതിനു മുമ്പാണെങ്കിലും പ്രത്യേകിച്ച് ഗായക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു സി ഡി പ്രകാശനത്തോടനുബന്ധിച്ചൊക്കെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. പരിചയമുള്ള ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷം. റാഫേൽ അച്ഛനാണെങ്കിലും അച്ഛനെന്നെ സെമിനാരി പരിശീലനത്തിൽ അച്ഛൻ സെമിനാരിലുണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഞാൻ തിയോളജി പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പം എന്നെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരച്ഛനാണ്. ഇരിക്കുന്ന രണ്ട് മറ്റച്ഛന്മാരാണെങ്കിലും ഒക്കെ അവരുടെ സീനിയറാണ് ഞാൻ എങ്കിലും ഒരുപാട് സ്നേഹത്തോടുകൂടെ അടുപ്പമുള്ള അച്ഛന്മാരാണ്.
ബാക്കി ഇവിടെയുള്ള ഇടവകക്കാരെ, പ്രത്യേകിച്ച് നാടകം പാന നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അർണോസ് കലാകേന്ദ്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ ഒരുപാട് പരിചയമുള്ള ഒരിടമാണിത്. എനിക്കിത്തിരി പരിചയക്കുറവുള്ളത് വിജി സാറിൻ്റെ അടുത്താണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ വന്ന് കുറേയധികം നേരമായി സാറിൻ്റെ അടുത്ത് സംസാരിക്കണു. ഇത്രയും ഫ്രീ ആയിട്ട് എൻ്റെ ബാച്ചിൽ രണ്ട് സിനിമാക്കാരുണ്ട് ഞങ്ങൾ കാലടിയിൽ പഠിച്ച്, അവരും വിട്ട് ഇത്രയും ഫ്രീ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു സിനിമ ആർട്ടിസ്റ്റ് അറിയില്ല. അത്രയും സിമ്പിളായിട്ട് വിജി സാറ് പെരുമാറി അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. ഒരു നല്ല ഒരു സുഹൃത്തായിട്ട് എന്താ പറയുക, അതുപോലെയുള്ളൊരു ബന്ധം ഈ കുറച്ച് സമയം കൊണ്ട് അദ്ദേഹവുമായിട്ടുണ്ടായി. അത് വലിയൊരു സന്തോഷം തരുന്നു. വലിയ ഒരു ക്യാൻവാസിൽ നമ്മളൊക്കെ കണ്ടിരിക്കുന്ന വലിയ സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന സിനിമ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇവിടെ പ്രതീകമായിട്ടാണ് ഇവിടെ അദ്ദേഹം നിൽക്കുന്നത്. ഞാനിങ്ങനെ പാന നാടകത്തിൻ്റെ ഓർമ്മകളായിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. രണ്ട് കലാകാരന്മാരിന്ന് സ്വർഗത്തിലിരുന്ന് ഈ ഒരു മീറ്റിംഗ് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സാബുവേട്ടൻ ഓമന ചേച്ചി, നമ്മളിൽ നിന്ന് ആ പാനയ നാടകത്തിലുണ്ടായിരുന്ന അതിൽ നിന്ന് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരാണ്. സത്യം പറഞ്ഞാൽ ആദ്യമേ ഞാനൊരു നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ആ ഒരു നാടകത്തെക്കുറിച്ചും നാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു ഉദ്ഘാടനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു അരങ്ങേറ്റത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്നെ ക്ഷണിച്ചതിനൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നാടകങ്ങൾ ഞാൻ കുറച്ചുകൂടി ബൈബിൾ നാടകങ്ങളിൽ കൂടുതൽ പാഷനുള്ള ഒരാളാണ്. അതാണ് കൂടുതൽ പള്ളികളിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ നാടക ജീവിതത്തിലെ കുറച്ച് വ്യത്യസ്തത ഉണ്ടാക്കി തന്ന ഒരു നാടകമാണ് പാന എന്ന് പറയുന്നൊരു നാടകം. ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നാടകം ഇവിടെ വന്ന് എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ നാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളിലാണെങ്കിലും പാന എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ പേരെങ്കിലും അത് അച്ഛനാണല്ലേ ചെയ്തത് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 100-150 പേരുടെയും 200 പേരുടെയൊക്കെ വലിയ നാടകങ്ങൾ പല പള്ളികളിലും അരങ്ങേറുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഓഡിയൻസ് വന്ന് കണ്ട ഒരു നാടകം പാന നാടകമാണെന്ന് തോന്നുന്നു. ഈ ഗ്രൗണ്ട് മുഴുവൻ ആളുകളായിരുന്നു. ഇവിടെ ഈ സ്റ്റെപ്പിൽ വരെ ആളുകളുണ്ടായിരുന്നു. അന്ന് രണ്ട് ലൈറ്റ് ആ സ്റ്റെപ്പിലിരുന്ന് രണ്ട് പേര് തട്ടിപ്പൊട്ടിച്ചത് വരെ ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയും ആളുകൾ പങ്കെടുത്ത കാണാനായിട്ടുണ്ടായിരുന്നൊരു നാടകമായിരുന്നു അത്. തീർച്ചയായിട്ടും ജോൺസൺ ഐനക്കിലച്ഛൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു, ഇവിടെയുള്ള ആളുകളുടെ വലിയ സ്വപ്നമായിരുന്നു ഇങ്ങനൊരു കലാകേന്ദ്ര ഉണ്ടാവുക. കലയുമായി ബന്ധപ്പെട്ട വലിയൊരു കലാകാരൻ്റെ പേരിൽ അങ്ങനെ ഒരു കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാകേന്ദ്രവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഉണ്ടാവുക എന്നുള്ളത്. ലീന ചേച്ചി റിപ്പോർട്ട് വായിച്ചപ്പോൾ പറഞ്ഞു അതിനുശേഷവും ഒരുപാട് നാടകങ്ങൾ കുറേയൊക്കെ ഞാൻ അറിയാറുണ്ട് ഇവിടെ എല്ലാ വർഷവും അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം. കാരണം അങ്ങനെയൊരു കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ അങ്ങനെ നാടകങ്ങൾ അരങ്ങേറുമ്പോൾ ആദ്യ നാടകം പഠിപ്പിച്ച ആൾക്ക് വലിയ സന്തോഷം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും 19 കുട്ടികളാണ് ഇന്ന് അരങ്ങേറ്റത്തിനായിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. ഭരതമുനി നാട്യശാസ്ത്രത്തിലെ 64 കലകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കലയാണ് നൃത്തകല. ഒരുപാട് അധ്യായങ്ങൾ ആ കലയെക്കുറിച്ച് മാത്രം പറയാനായിട്ടുണ്ട്. അംഗചലനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കല. തീർച്ചയായിട്ടും മുദ്രകളിലൂടെയും ഫേസ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മൾ രസഭാവങ്ങളിലൂടെയൊക്കെ ഒരു ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ഒരു കലയാണ് നൃത്തകല എന്ന് പറയുന്നത്. ഞാൻ ഈ നാടകം MA ചെയ്തിട്ടുള്ളത് കൊണ്ട് BED കോളേജുകളിലും DLED പഴയ TTC കോളേജുകളിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ അധ്യാപകന് കൂടിയാണ്. അപ്പോൾ ഈ കലയിലൂടെ എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം നടത്തി കൊടുക്കാൻ പറ്റും, കല എങ്ങനെ വിദ്യാഭ്യാസത്തിന് ഉപയോഗപ്പെടുത്താം എന്നുള്ള പാഠങ്ങളൊക്കെയാണ് ഞാൻ അവിടെ കൂടുതൽ പഠിപ്പിക്കുന്ന പോർഷൻ. ആർട്ട് ആൻഡ് ഡ്രാമ ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് BED കോളേജിലെ വിഷയത്തിൻ്റെ ഞാൻ എടുക്കുന്ന വിഷയം. DLED കലാവിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു പോർഷനാണ് എടുക്കാനുള്ളത്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ വിദ്യാഭ്യാസത്തിൽ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർ എങ്ങനെ കല ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസം നടത്തണമെന്നുള്ള കാര്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇവിടെ 19 കുട്ടികൾ അരങ്ങേറ്റത്തിന് ഇന്ന് തയ്യാറാകുമ്പോൾ ആദ്യമേ അവർക്കും
അവരെ പരിശീലിപ്പിച്ച സുമതി ടീച്ചർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ഈ കലാപഠനം, ഈ ഒരു അരങ്ങേറ്റത്തിനായി തങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് കല ഉള്ളിലുള്ള ഒരു കുഞ്ഞു പോലും വഴിതെറ്റി പോകില്ല. അത്രമാത്രം പരിശീലനം അവരുടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നൃത്ത കല അഭ്യസിക്കുമ്പോൾ ഈ നൃത്തകല അവരുടെ ജീവിതത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിനും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ വികാരിയച്ഛൻ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ വീട് സന്ദർശനം, പ്രത്യേകിച്ച് വെഞ്ചിരിപ്പുമായൊക്കെ ബന്ധപ്പെട്ട് വീട് സന്ദർശനം നടത്തുമ്പോൾ പല വീടുകളിലും ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, കുറേ പേരെ ഈ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ഒക്കെ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള കുട്ടികളെ കാണാൻ പറ്റും. അവർ മുതിർന്നു, പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കുട്ടികളായിട്ട്, അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കല അഭ്യസിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പം ഞാനൊരു ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ കല അഭ്യസിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കിട്ടുന്ന മറുപടി ഇങ്ങനെയാണ്, ഇല്ല ച അത് അരങ്ങേറ്റത്തോടു കൂടി നിർത്തി എന്ന് പറഞ്ഞു. അരങ്ങേറ്റം എന്ന് പറയുന്നത് ഒരു ആരംഭമാണ്, അവസാനമല്ല. പക്ഷെ നമ്മുടെ പല കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അരങ്ങേറ്റത്തോടെ ഈ കല നിർത്തിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അതിൻ്റെ ഫോട്ടോസൊക്കെ കാണാം നമ്മുടെ ഷോക്കേസിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കല അഭ്യസിക്കാനോ ആ കലയിൽ എന്തെങ്കിലുമൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാൻ, അടുത്ത ഒരു ചുവട് വയ്ക്കാനോ ശ്രമിക്കാത്ത ഒരുപാട് കുട്ടികളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന 19 കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഇത് രണ്ടാമത്തെ അരങ്ങേറ്റമാണ്. ഇതിനു മുൻപും അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇത് അരങ്ങേറ്റത്തോടെ അവസാനിക്കാനുള്ള ഒരു കലയാകരുത് എന്നുള്ളൊരു ചെറിയ ഉപദേശമാണ്. കാരണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഈവൻ ഞാൻ കാലടിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കൂത്തമ്പലം എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഭരതനാട്യവും മോഹിനിയാട്ടവും നാടകവും ഞങ്ങളുടെ ക്ലാസ് റൂംസ് ഉള്ളത്. അപ്പോൾ ഈ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ഒക്കെ തൃശ്ശൂർ ഭാഗത്ത് നിന്നും അവിടെ വന്ന് പഠിക്കുന്ന, കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട്. പിന്നീട് അവരെ പല പള്ളികളിലും വെച്ച്, അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് പല പള്ളികളിലും ഒക്കെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ എം എ ചെയ്തിട്ടുള്ള കുട്ടികൾ വരെ പലരും ആ കല അതോടുകൂടി ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതോടുകൂടെ അവസാനിപ്പിച്ചതായി കണ്ടിട്ടുണ്ട്. അങ്ങനെയായി പോകരുത്, ഈ കല നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അരങ്ങേറ്റത്തോടുകൂടെ അവസാനിക്കാനുള്ളതല്ല ഈ കല എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ നൃത്തകലയിലൂടെ ഈ നൃത്തകലയ്ക്കുള്ള സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ സുമിത മിസ് പഠിപ്പിച്ചിട്ടുള്ള, ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ ഒരു നൃത്തരൂപം നിങ്ങളിവിടെ കാണിക്കുന്നു, അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. തുടർന്നും തീർച്ചയായും പലരും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ നൃത്തകല, ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും ഒക്കെ ഈ കല പതുക്കെ അഭ്യസിച്ച് അതിനകത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം കൂടെ നടത്തണം. എങ്കിലേ ഈ കല പഠിച്ചതുകൊണ്ടുള്ള അതിൻ്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സ്വന്തമായി ഈ ഒരു സർഗാത്മകത വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ കല അഭ്യസിച്ചതുകൊണ്ടുള്ള അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. ഞാൻ കാലടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനിടയായി. എനിക്ക് വല്ലാത്ത ഒരു അത്ഭുതം ഉണ്ടാക്കി തന്ന ഒരു കാര്യമാണ് അവിടെ ആ വർക്ക്ഷോപ്പിൻ്റെ ഒടുവിൽ ആ ടീച്ചർ കർണൻ്റെ കഥ അത് മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിച്ചു കണ്ടു. ശരിക്കും ആ കർണൻ്റെ സങ്കടങ്ങൾ വളരെ വ്യക്തമായി കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിൽ ഫീല് ചെയ്യുന്ന രീതിയിൽ തന്നെ ആ മോഹിനിയാട്ട രൂപത്തിലൂടെ അവതരിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഞാൻ നാടകം പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഒരുപാട് നാടകങ്ങൾ, പ്രത്യേകിച്ച് അവിടെ ഞാൻ ഈ ഓരോ സെമസ്റ്ററിലും ഞങ്ങൾക്ക് നാടകങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന നാടകങ്ങളിൽ നമ്മൾ അഭിനയിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. ഞാൻ ആദ്യം തന്നെ അഭിനയിച്ച നാടകം ഭാസന്റെ പഞ്ചരാത്രം എന്ന് പറഞ്ഞ നാടകത്തിലെ ഭീഷ്മരുടെ വേഷം ഇട്ടിട്ടായിരുന്നു നാടകം. ആ റോളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പം ഞാൻ പിന്നീട് ആ ഒരു രണ്ട് വർഷത്തെ കാലഘട്ടത്തിൽ ഞാൻ കണ്ട നാടകങ്ങളും ഞാൻ അഭിനയിച്ച നാടകങ്ങളും പലതും, ഇത് വർഗീയത പറയുന്നുമല്ലാട്ടോ, മഹാഭാരത കഥകളും രാമായണ കഥകളും ഒക്കെ വളരെ മനോഹരമായി ആ കഥകൾ അവതരിപ്പിച്ചിട്ടുള്ള നാടകങ്ങളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്, മാഷുമാർ പരിശീലിപ്പിച്ചിട്ടുള്ള നാടകങ്ങൾ. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എത്രമാത്രം കഥകളാണ് ഈ ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്തുള്ളത്. ഇപ്പോഴും നമ്മൾ ചൂഴ്ന്നിറങ്ങിപ്പോകാത്ത എത്രയോ കഥാപാത്രങ്ങളുണ്ട് ഈ ബൈബിളിനകത്ത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റ് കഥകളും ഒന്നും വേണ്ട എന്നല്ല, സന്ദേശങ്ങൾ കൊടുക്കുന്ന, മോറൽ കൊടുക്കുന്ന ഒരുപാട് സെക്യുലർ സബ്ജക്റ്റ് വരെ നമ്മൾ അഭിനയത്തിൻ്റെയും അല്ലെങ്കിൽ നൃത്തകലയുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ ഭാഗമാക്കി മാറ്റുന്നത് പോലെ ഈ ബൈബിൾ എന്ന് പറയുന്ന ഒരു വിഷയം കൂടെ ഞാൻ ഈ ഉടുപ്പിട്ടുകൊണ്ട് പറയുമ്പോൾ എനിക്കത് പറയാനുള്ള ആധികാരികതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തെ ഒരു സർഗാത്മകത ഈ ഒരു വിഷയത്തിലേക്ക് കൂടെ ഒന്ന് കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് ഈ അരങ്ങേറ്റം കുറിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കൊച്ചു ഉപദേശമാണ്. ഒരുപാട് കഥകളും പ്രത്യേകിച്ച് മഹാഭാരത കഥകളും രാമായണ കഥകളും ഒക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് എന്താ പറയുക, സംവിധായകർ അല്ലെങ്കിൽ നൃത്തകല അഭ്യസിക്കുന്നവരൊക്കെ അതിലെ കഥാപാത്രങ്ങളെയൊക്കെ ആവിഷ്കരിക്കുന്നത് കാണുമ്പോൾ അവരുടെ ആ ഒരു മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അവരുടെ ആ കലയിലൂടെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത അത്ഭുതത്തോടുകൂടെ നോക്കി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനീ വയറും വെച്ച് നൃത്തം ചെയ്യില്ല എന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ നാടകങ്ങളിൽ പോലും നൃത്തത്തിൻ്റെ കൊറിയോഗ്രഫി അവിടെയുള്ള ഏതെങ്കിലും ടീച്ചേഴ്സിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറ്. ഇവിടെ പാനനാടകം ചെയ്തപ്പോഴും സുമന്ത ടീച്ചറാണെന്ന് നൃത്തത്തിൻ്റെ കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കല അഭ്യസിക്കുന്നവരെ എപ്പോഴും ഞാൻ വലിയ അത്ഭുതത്തോടുകൂടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, ഇപ്പോഴും കാണുന്നത്. ആ കലയിലെ സാധ്യതകൾ ഒന്ന് വളർത്തിയെടുക്കാനും കൂടെ നിങ്ങൾ ശ്രമിക്കണേ എന്ന് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ അർണോസ് കലാകേന്ദ്രയുടെ രണ്ടാമത് നൃത്ത അരങ്ങേറ്റം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വിശിഷ്ടാതിഥി സീനിയർ ആർട്ടിസ്റ്റ് വിജീഷ് വിജയനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫാദർ റാഫേൽ തണിശ്ശേരി, ഉദ്ഘാടകൻ ഫാദർ ഫിജു ആലപ്പാടൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, നമസ്കാരം. വളരെയധികം പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റേജിൽ പ്രസംഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫാദർ ഫിജു ആലപ്പാടൻ്റെ പ്രസംഗം കേട്ട് ഞെട്ടിരിക്കുകയാണ്. അതിനോടൊന്നും നമുക്ക് അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല. വേലൂർ പള്ളി വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു പള്ളിയാണ്. കാരണം ഞാൻ എൻ്റെ വീടിനോട് അടുത്താണ്. അപ്പോൾ ഈവനിങ് വാക്ക് പോണ സമയത്ത് പലപ്പോഴും വൈകിട്ട് ഞാൻ പള്ളിയിലുള്ളിൽ വന്നിരിക്കും, കുറേ നേരം ഇരിക്കും, പ്രാർത്ഥിക്കും, പോവും, കുറച്ച് സമാധാനം കിട്ടാറുണ്ട്. അപ്പോൾ വളരെ അടുത്ത് നിൽക്കുന്നൊരു പള്ളിയാണ്. അപ്പോൾ ആദ്യമായിട്ട് പള്ളിയിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനിൽ അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. വരാൻ സാധിച്ചതിൽ ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു. ഇനി വിഷയത്തിലേക്ക് വരാം. അർണോസ് കലാകേന്ദ്ര നൃത്തരങ്ങേറ്റം, രണ്ടാമത് നൃത്തരങ്ങേറ്റം. നൃത്തത്തിനെ കുറിച്ച് പറയാൻ ഒരു അർഹതയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നൃത്തം എന്ന് പറഞ്ഞൊരു കലാരൂപം, ഇതിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ
ഒരുപാട് വർഷങ്ങളായിട്ട് ചില മെഡിറ്റേഷൻ സെൻറ്റേഴ്സിലൊക്കെ പോകാറുണ്ട്, ധ്യാനത്തിന് പോകാറുണ്ട്. അപ്പോൾ മാനസിക സമ്മർദ്ദം നമുക്കുണ്ടാവുന്ന സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ സെൻറ്റേഴ്സിൽ പല മെഡിറ്റേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഡാൻസ്, നൃത്തം. നൃത്തം നമ്മുടെ കലാരൂപം. ഈ ടെക്നിക്ക് കൊണ്ട് ശാരീരികമായിട്ടുള്ള സമ്മർദ്ദം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിന് വളരെ ഉപകരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡാൻസ് അഥവാ നൃത്തം. അപ്പോൾ എനിക്കിവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത്, കുട്ടികൾ ചെറുപ്പത്തിൽ എനിക്ക് ഡാൻസ് പഠിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാരൂപം പഠിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരെ നിരോത്സാഹപ്പെടുത്തരുത്, സമ്മതിക്കണം. കാരണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്കിപ്പോൾ അക്കാഡമിക്കലി തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചൊന്നും നമുക്ക് ഉപകരിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് സുഖം പ്രാപിക്കണം, മാനസികമായിട്ട് സുഖമായിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഉപകരിക്കുന്ന ഒരു ടെക്നിക്കാണ് നൃത്തം എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് അഭ്യസിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ഫാദർ പറഞ്ഞ പോലെ തന്നെ അരങ്ങേറ്റത്തോടു കൂടി ഇത് അവസാനിപ്പിക്കാതിരിക്കുക. കാരണം ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അടക്കം ചിട്ടയും വരുത്താനും ഒരു അച്ചടക്കം ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു ടെക്നിക്കാണ്. ഇതിനൊരു നിസ്സാരക്കാരനായിട്ട് കാണരുത് നൃത്തം എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, ഞാനും പണ്ട് വിചാരിച്ചിരുന്നു ഇതൊരു നേരം പോക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആണല്ലോ എന്ന് ഞാനും വിചാരിച്ചിരുന്നു, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു ടെക്നിക്കാണ് നൃത്തം എന്നുള്ളത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വരാൻ സാധിച്ചാൽ ഒരുപാട് നന്ദി, ഒരുപാട് നന്ദിയുണ്ട് ക്ഷണിച്ചതിൽ. പിന്നെ ഇവിടെ പെർഫോം ചെയ്യുന്ന 19 കുട്ടികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലോണം പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഇത് നിർത്താതെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ഞാൻ നിർത്തുന്നു, നന്ദി, നമസ്കാരം. വേദിയെയും സരസ്സിനെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ യാത്രയുടെ ജീവിതമാകുന്ന യാത്രയുടെ ഇടയിൽ കലയുടെ നിർണായകമായ പങ്ക് വലുതാണ്. ഒരുപക്ഷെ ഈ സദസ്സിലിരിക്കുമ്പോൾ എനിക്ക് തോന്നും അസ്ഥാനത്താണോ എന്ന് തോന്നാറുണ്ട്. കലാകാരന്മാരുടെ നീണ്ട നിലയിരിക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരു ശൂന്യാനുഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്ന കുഞ്ഞുമകൾക്ക് ആശംസ എൻ്റെ കുറവിൽ നിന്ന് ഞാൻ നേരുകയാണ്. ഇതൊന്നും പോരായികയല്ല, ഇതൊരു നേട്ടവുമാണ്. എല്ലാവിധ ആശംസകളും ഒറ്റ വാക്കിൽ ഞങ്ങൾക്ക് നേരുന്നു. ജീവിതം ധന്യമാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. അർണോസ് പാതിരിയുടെ നാമധേയത്തിലുള്ള ഈ അർണോസ് കലാകേന്ദ്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും വരും കാലങ്ങളിലും ഉണ്ടാവട്ടെ. കാരണം 54 വർഷങ്ങൾക്ക് മുമ്പ് കലാഭവൻ എന്ന് പറയുന്ന ആവേലച്ചനും അതേമാതിരി കെ ആന്റണിച്ചേട്ടനെല്ലാം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം, ഒരു ക്രിസ്തീയ ഒരു ക്ലബ്ബ് മാതിരിയാണ് അത് ആദ്യഘട്ടത്തിൽ തുടങ്ങിയത്. അതിന് ഇത്രത്തോളം വളരാമെങ്കിൽ മുൻകാലങ്ങളിൽ വേലൂര് APSC എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം നമ്മുടെ ഡേവിസ് ചിറമലച്ചൻ്റെ കാലത്തുണ്ടായിരുന്നു. എന്തുകൊണ്ടോ പിന്നീട് അതിന് മുന്നാക്കം പോകാൻ സാധിച്ചില്ല. പിന്നെ ഈ വലിയ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഐനിക്കലച്ചൻ്റെ കാലത്താണ് ഈ കലാകേന്ദ്ര രൂപം കൊണ്ടത്. അതിനെ മറികടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ നാന്ദി കുറിക്കുന്ന എല്ലാ കലാകാരികൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും, അതോടൊപ്പം തന്നെ അവർക്കുള്ള എല്ലാ ജീവിത വിജയവും നേരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഈ അവാർഡ് വാങ്ങിക്കാൻ ഏറ്റവും അർഹപ്പെട്ടത് എൻ്റെ അച്ഛനും അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് വാങ്ങിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവരാണ് എന്നെ ഈ ഇത്രയും ലെവലിലേക്ക് എന്നെ എത്തിച്ചത്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒന്ന് വേദിയിലേക്ക് വരണം. വേദിയിലും സദസ്സിലുമുള്ള ഏറെ സ്നേഹമുള്ളവരെ, അർണോസ് കലാകേന്ദ്രയുടെ ആദ്യത്തെ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അന്ന് തുടങ്ങിയ നാടകത്തോടുള്ള ഒരു താല്പര്യം എന്നെ തുടർന്നുള്ള സെമിനാരി ജീവിതത്തിലും ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച എല്ലാ സെമിനാരികളിലും നാടകത്തിൽ പിന്നീട് അഭിനയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
അങ്ങനെ അഭിനയിച്ചപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാടകം പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കാനും സാധിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാരനായത് എന്നെ നാടകം പഠിപ്പിച്ചത് ഫിജോച്ചനാന്നുള്ളതാണ്. അപ്പം അച്ഛനെ പ്രത്യേകം നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഫിലോസഫി സമയത്ത് നാടകം എഴുതാനും സംവിധാനം ചെയ്യാനൊക്കെ ആയിട്ട് ഞാനും പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കലാകേന്ദ്രയിൽ നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും ഞാൻ നന്ദിയോടെ നിങ്ങളെ സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി രണ്ട് ഭാഗം പറയുന്നതിനായി ഡാൻസ് ടീച്ചറിനെ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന എല്ലാ അതിഥികൾക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം ഇന്ന് ഈ നിലയിലെത്താൻ കാരണം ഈ പള്ളിയും കൂടിയാണ്. ഈ പള്ളിയിൽ ആദ്യമായി ഞാൻ ഡാൻസ് പഠിപ്പിച്ചത് ഫിജോച്ചൻ്റെ ഒരു നൃത്തമാണ് ഞാൻ ആദ്യമായി കൊറിയോഗ്രാഫി ചെയ്തത്. അതിനുശേഷമാണ് ഞാനിവിടെ ഈ അർണോസ് കലാകേന്ദ്ര എന്ന ഈ സ്ഥാപനത്തിൽ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിന് ഏറ്റവും കൂടി നന്ദി പറയാറുള്ളത് ഫിജോച്ചനോടാണ്. അച്ഛൻ കാരണമാണ് ഞാനിപ്പോൾ തുടർന്ന് ഈ നിലയിൽ ഇതുവരെ ഇവിടെ നൃത്തം അഭ്യസിപ്പിച്ചത്. അപ്പോൾ ഇതിൽ പ്രവർത്തിച്ച അർണോസ് കലാകേന്ദ്രയിലെ എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദി. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇതിൽ തുടർന്ന് കളിക്കുന്ന ഈ 19 കുട്ടികളും അച്ഛൻ പറഞ്ഞ പോലെ നൃത്തം അവസാനിപ്പിക്കരുത്, തുടർന്ന് ഇനിയും മുന്നോട്ട് പോകണം. അതിനുവേണ്ടി അവരോടൊപ്പം നിൽക്കണം പേരൻസ് എല്ലാവരും. പകുതി വെച്ച് ആരും ഈ കലയെ അവസാനിപ്പിക്കാതെ തുടർന്ന് പഠിക്കാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നന്ദി. ജയശ്രീ, ഫിലോമിന, അസിൻ തെരേസ്, ഇവാൻഷ്യ, എയിൻ. അടുത്തതായി നന്ദി പ്രകടനത്തിനായി വൈസ് പ്രസിഡന്റ് യേശുദാസ് പി പി എ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ വേരൂർ ഫൊറോന പള്ളിയുടെ വികാരി വീരരവണ ഫാദർ റാഫേൽ താണിശ്ശേരി, ഈ അരങ്ങേറ്റത്തിൻ്റെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത റവറൻ ഫാദർ ഫിജു ആലപ്പാട്, മുഖ്യാതിഥി ബഹുമാനപ്പെട്ട വിജീഷ് വിജയൻ, വേദിയിലെ ബഹുമാനപ്പെട്ട ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, ശ്രീമതി സുമിത സന്തോഷ് നമ്മുടെ ഡാൻസ് ടീച്ചർ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഫാദർ ജീൻ ചിറയത്ത്, കൈക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിൻ നിലങ്കാവിൽ, സ്വാഗതം ആശംസിച്ച വിൻസെൻ്റ് പാടൂർ ചാലങ്കൽ, ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വേദിയിൽ ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരുടെ മാതാപിതാക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അവരുടെ അരങ്ങേറ്റം കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു നന്ദിയുടെ തന്നെ പ്രസക്തിയില്ല. എങ്കിലും 300 വർഷങ്ങൾക്ക് മുമ്പ് അർണോസ് പാതിരി തൻ്റെ പാദമുദ്രകൾ പതിപ്പിച്ച ഈ മഹത്തായ ഈ നാട്ടിൽ കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒരു പാരമ്പര്യം തുടരുന്നതിന് നമുക്കെല്ലാം കടമയുണ്ട്. ആ കടമയുടെ ഭാഗമായിട്ടാണ് അർണോസ് കലാകേന്ദ്ര അതിൻ്റെ ശൈശവദശ പിന്നിട്ട് പാന നാടകത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. വളരെ പ്രൊഫഷണലായ ഒരു നാടകം, വളരെ വിജയകരമായി അച്ഛൻ പറഞ്ഞു. ജനസഹസ്രങ്ങളെ, ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ആ പാനയുടെ ആദ്യ അവതരണം അവിടെ അവതരിപ്പിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഇന്നും ഈ കലാകാരന്മാരും കലാകാരികളും ഈ മഹത്തായ പാരമ്പര്യമുള്ള ആ പാദമുദ്രകൾ പതിച്ച ആ മഹാനായ കലാകാരൻ്റെ പാദമുദ്രകൾ പിന്തുടർന്ന് അവർക്ക് മുന്നേറാൻ ഇനിയും അവസരമൊരുക്കാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എത്ര തിരക്കുണ്ടായാലും ഇവിടെ സ്വന്തമായി എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് നമ്മളിൽ ഒരാളായിട്ട് നിൽക്കുന്ന ഫിജോ അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.
അതോടൊപ്പം തന്നെ ഔദ്യോഗികമായി നമുക്കറിയാം ഇതിന് ഈ ഏത് കലാപരിപാടിയായാലും എന്ത് പരിപാടിയായാലും വികാരിച്ചിന്റെ പിന്തുണയും പ്രോത്സാഹനവും ഇല്ലാതെ അത് മുന്നോട്ട് പോവില്ല. ആ ഒരു പ്രോത്സാഹനം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഈ ഈ സംരംഭത്തിന് ലഭിക്കുകയാണ് റാഫേൽ താണിശ്ശേരി അച്ഛനിലൂടെ. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടുകാരനാണ് വിജീഷ് വിജയൻ. നമ്മളെ സിനിമയിൽ കാണുന്ന വിജീഷ് വിജയനും നേരിട്ട് കാണുന്ന വിജീഷ് വിജയനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് നേരിട്ട് സംസാരിക്കുമ്പോഴും നേരിട്ട് കാണുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഇടവക അംഗ എന്ന് പറയാം, നമ്മുടെ വേലൂർ പള്ളിയിലെ വൈകുന്നേരങ്ങളിലെ പല വൈകുന്നേരങ്ങളിലും അദ്ദേഹത്തെ നമുക്ക് ഇതിൻ്റെ മുൻവശത്ത് കാണാൻ കഴിയും. നമ്മുടെ ആനപ്പാലം വഴി പോകുന്ന തേർമഠം സണ്ണിയുടെ ഒക്കെ ആ വീടിൻ്റെ അടുത്താണ് ഈ വലിയ കലാകാരൻ്റെ വീട്. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും മനോഹരമായ വാക്കുകൾ നമുക്ക് നൽകുകയും ചെയ്തു. ഒരു കലാകാരൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള ഒരു കലാകാരനെ അംഗീകരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ ആദരിക്കുന്നതിനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഫ്രാൻസിസ് മുത്തുക്കരാജനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ജോൺ എന്ന കഥാപാത്രത്തെ പാന നാടകത്തിൽ അനശ്വരമാക്കുകയാണ് ചെയ്തത്. ഞാൻ ആ ഞങ്ങളതിൽ ആ മൊമെൻ്റോയിൽ എഴുതിയത് ജോൺ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ ഫ്രാൻസിസ് ബ്രോയിനെ നമ്മളുടെ ഉപഹാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫ്രാൻസിസ് അച്ഛൻ എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരുന്നത്. കൊച്ചു പയ്യനായ അർണോസ് പാതിരിയുടെ ചെറുപ്പത്തെയാണ് അദ്ദേഹം അന്ന് അവതരിപ്പിച്ചത്. ആ മനോഹരമായ ആ ഭാവത്തിനാണ് ഈ സ്വീകരണം, ഈ നന്ദി. പ്രിയപ്പെട്ട ഫ്രാൻസിസ് പുത്തൂക്കരാജന് കലാകേന്ദ്രയുടെ മുഴുവൻ ആളുകൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഡാൻസ് ടീച്ചർ, നമുക്കറിയാം വളരെ സ്ട്രെയിനുള്ള ഒരു പണിയാണ് വളരെ ദൂരെ യാത്ര ചെയ്തിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ പല ദിവസങ്ങളിൽ വന്ന് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിനെ പലരും രേഖപ്പെടുത്തും. അതെല്ലാം അതിജീവിച്ച് മനോഹരമായി ഇവരെ അവതരിപ്പിച്ച, അതിന് ബുദ്ധിമുട്ട് അനുഭവിച്ച പ്രിയപ്പെട്ട സുമിത ടീച്ചർക്കും അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും വരുന്ന ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ഒരു റോള് തന്നെ എടുത്തിട്ടുള്ള അവരുടെ ഭർത്താവ് പ്രിയപ്പെട്ട സന്തോഷനും, അതുപോലെ തന്നെ അവരെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട ടീച്ചറുടെ മാതാപിതാക്കൾക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട കൊച്ചനും പ്രിയപ്പെട്ട കൈക്കാരൻ ജസ്റ്റിൻ നെലങ്കാവലിനും, ഇതിൻ്റെ പ്രസിഡൻ്റ് വിൻസെൻ്റ് പാടൂർ ചാരെങ്കിലും, വീണ്ടും ഒരിക്കൽ കൂടി ഈ ഇന്ന് ഡാൻസ് അവതരിപ്പിക്കാനിരിക്കുന്ന അരങ്ങേറ്റം കുറിക്കുന്ന 19 കലാകാരികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും, ഈ നേരത്തെ പ്രയർ ഡാൻസ് അവതരിപ്പിച്ച 10 കലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ട ഇടവകാംഗങ്ങൾക്കും നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
പ്രണവാമൃതവാരി പരിപാലയ പരമേശി കമലാലയ ശ്രീദേവി അഭയാംബിക കരുണാംബുരാശി Thank you.
തജം തജം തരി തജം 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 Oh,
That they don't know, 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 they don
Oh,
تدين تدين
Sari
Thank you.